ഹായ് ഫ്രണ്ട്സ്, അനിയാസ് ലിറ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഓണക്കാലത്ത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അവിയൽ നമുക്ക് ഉണ്ടാക്കിയാലോ? അതും വളരെ എളുപ്പത്തിലാണെങ്കിലോ? എങ്കിൽ വാ, നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഇതാണ്ട് ഇവിടെ കുറച്ച് പച്ചക്കറികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിതുപോലെ നല്ല നീളത്തിൽ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ സദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലേ അവയിൽ. അപ്പോൾ ഈ അവയിൽ ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാമെന്നല്ലേ. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ചേന വേണം, നേന്ത്രക്ക, വെള്ളരിക്ക, കോവയ്ക്ക, പടവലങ്ങ, കുമ്പളങ്ങ, ക്യാരറ്റ്, പച്ചപ്പയർ, മത്തങ്ങ, മുരിങ്ങ, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ് സവോള. കണ്ടില്ലേ, ഇതുപോലെ എല്ലാ പച്ചക്കറിയും നമുക്കൊന്ന് അരിഞ്ഞു വെക്കാം. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടതാണ് തേങ്ങ. നമ്മുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊരു ബൗളിൽ തേങ്ങ ഇതാണ്ടേ, നമ്മുടെ അരപ്പിനനുസരിച്ചുള്ള തേങ്ങ നമുക്കിവിടെ റെഡിയാക്കാം. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു അവയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കളയാം. ഇനി നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ, നമ്മളിതെല്ലാം തക്കാളി ആഡ് ചെയ്തിട്ടില്ല. തക്കാളി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്ക് ഒരുമിച്ച് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത്, ഉരുളിയിലാണെങ്കിൽ ഉരുളിയിൽ, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഗ്യാസിൻ്റെ മീഡിയം ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, ഒരു ശകലം വെള്ളം ചേർത്താൽ മതി. ഒത്തിരി വെള്ളം ചേർക്കേണ്ട, ഓൾറെഡി പച്ചക്കറിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. കണ്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് പച്ചക്കറികളതനുസരിച്ച് നമുക്ക് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ടതായുള്ള കറിവേപ്പില. കണ്ടില്ലേ, ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാടൻ കറിവേപ്പിലാണ് പിന്നെ പറയും വേണ്ട. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവയൊന്ന് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒത്തിരി വേവരുത്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി, ഒരു തക്കാളി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി ഈ പച്ചക്കറിയെല്ലാം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇടാം. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ നമുക്ക് എടുക്കാവുന്നതാണ്. അതുകൂടാതെ അര ടീസ്പൂൺ നമുക്ക് ജീരകവും കൂടി ആഡ് ചെയ്യാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നതാണ് രണ്ട് അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളിയുടെ രണ്ട് അല്ലിയും കൂടി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ചുവന്നുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി അരിഞ്ഞു പോരുത്, അതാ ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവായിട്ട് വരുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വേവണ്ട, ഒരു ശകലം വെന്താൽ മതി. കണ്ടാവുന്ന എല്ലാ പച്ചക്കറിയിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങി അത്യാവശ്യത്തിലേറെ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം വറ്റിപ്പോക്കോളും. കണ്ടില്ലേ, ഇനി നമുക്ക് ആ ഒരു വെന്ത പച്ചക്കറിയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഒത്തിരി നമ്മൾ പച്ചക്കറി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. കണ്ടില്ലേ, ഈ അരപ്പും എല്ലാം കൂടി ആവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. കണ്ട, ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ട് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒന്ന് ആവി കയറ്റി ഈ സമയം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റ് നമ്മുടെ അവിയലിലെല്ലാം പരുവായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറിവേപ്പില, അതൊന്നും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ ഒഴിച്ചു വെച്ചാൽ പച്ച വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടി ആകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവിയൽ ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ വളരെ സ്വാദിഷ്ടമായിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. കണ്ടില്ലേ, അങ്ങനെ ഇതാണ്ട് ഈ ഒരു ഓണക്കാലത്ത് വളരെ കളർഫുള്ളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയും പുത്തൻ രുചികളും കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.